തിയേറ്ററിലെത്തിയ സിനിമകൾ പിന്നീട് ഒടിടിയിൽ കാണാമെന്ന് വിചാരിച്ച പ്രേക്ഷകർക്ക് നിരാശ. തിയേറ്റർ റിലീസ് കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷമാണ് സാധാരണ സിനിമകൾ ഒടിടിയിൽ എത്താറുള്ളത്. എന്നാൽ 13ഓളം സിനിമകൾ ഇനിയും ഒടിടിയിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം മുതൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളാണ് ഇനി ഒടിടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കാനുള്ളത്. ഇതിൽ പലതും തിയേറ്ററിൽ കാര്യമായി വിജയം നേടാത്തവയാണ്. രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ തിരക്കഥയിൽ സുധീഷ് ഗോപിനാഥ് സംവിധാനം ചെയ്ത മദനോത്സവം ഇതുവരെ ഒരു ഒടിടി പ്ലാറ്റ്ഫോമിലും എത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഏപ്രിൽ 14-നായിരുന്നു മദനോത്സവം റിലീസ് ചെയ്തത്. സുരാജ് വെഞ്ഞാറമൂട്, ബാബു ആന്റണി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. 1.5 വർഷത്തിനു ശേഷം ചിത്രം ഒടിടിയിൽ ഉടൻ എത്തിയേക്കുമെന്നാണ് സൂചന. സുബി, സുധി, ഷെല്ലി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ടി.വി. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഒരു സർക്കാർ ഉൽപ്പന്നം മാർച്ച് 8-നായിരുന്നു തിയേറ്ററിലെത്തിയത്. അജു വർഗീസ്, ഗൌരിജി കിഷൻ, ദർശന എസ് നായർ, ലാൽ ജോസ്, വിനീത് വാസുദേവൻ, ജാഫ്രിഡിക്കി, ഗോകുൽ, രാജേഷ് അഴീക്കോടൻ എന്നിവരും ചിത്രത്തിലുണ്ട്. ശിവദ, ചന്തുനാഥ്, അപർണദാസ്, അനുമോഹൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ സീക്രട്ട് ഹോം ഇതുവരെ ഒടിടിയിൽ എത്തിയിട്ടില്ല. സൈന പ്ലേയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന വാർത്തകൾ എത്തിയെങ്കിലും ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. മാർച്ച് 22-നായിരുന്നു സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. ടൊവിനോ തോമസ്, ഭാവന എന്നിവർ ഒന്നിച്ച നടികർ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ എത്തിയെങ്കിലും ഇതുവരെ എത്തിയിട്ടില്ല. ജീൻ പോളിന്റെ സംവിധാനത്തിൽ എത്തിയ ചിത്രം മെയ് 3-നായിരുന്നു തിയേറ്ററുകളിൽ എത്തിയത്. സൗബിൻ ഷാഹിർ, ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ ഡോൺ ചാക്കോ, ലാൽ ബാലു വർഗീസ്, അനൂപ് മേനോൻ തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരുന്നത്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ട്, ചെമ്പൻ വിനോദ് എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി മജു സംവിധാനം ചെയ്ത പെരുമാനി മെയ് 10-നായിരുന്നു തിയേറ്ററുകളിലെത്തിയത്. നവാസ് വള്ളിക്കുന്ന്, ദീപ തോമസ്, രാധിക രാധാകൃഷ്ണൻ, വിജിലേഷ്, ഫ്രാങ്കോ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമയുടെ ഒടിടി റിലീസിനെ കുറിച്ചും വ്യക്തതയില്ല. എന്നാൽ താൻ കേസുകൾ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ കഥാപാത്രങ്ങളായ സുരേഷിനെയും സുമലത ടീച്ചറേയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഒരുക്കിയ ചിത്രമാണ് സുരേഷിന്റെയും സുമതിയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. മെയ് 16-ന് തിയേറ്ററുകളിലെത്തിയ ഈ സിനിമ എന്ന് ഒടിടിയിലെത്തുമെന്ന് സ്ഥിരീകരണമില്ല. അരുൺ ചന്ദ് സംവിധാനം ചെയ്ത ഡിസ്ട്രോപ്പിയൻ ഏലിയൻ ചിത്രമാണ് ഗഗനചാരി. ഗോകുൽ സുരേഷ്, അനാർക്കലി മരിക്കാർ, അജു വർഗീസ്, കെ.ബി. ഗണേഷ് കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രം ജൂൺ 21-നായിരുന്നു റിലീസ് ചെയ്തത്. ആഗോളതലത്തിൽ വിവിധ ഫെസ്റ്റിവലുകളിൽ അംഗീകാരം നേടിയ ചിത്രം എപ്പോൾ ഒടിടിയിലെത്തുമെന്ന് സ്ഥിരീകരണമില്ല. നവാഗതനായ മനു രാധാകൃഷ്ണന്റെ സംവിധാനത്തിൽ ബാലതാരം ദേവനന്ദ കേന്ദ്ര കഥാപാത്രമായ ഗു 2 തവണ തിയേറ്ററുകളിലെത്തിയിരുന്നു. മെയ് 17-ന് തിയേറ്ററിലെത്തിയ ചിത്രം ജൂലൈ 18-ന് റീ റിലീസ് ചെയ്തു. എന്നാൽ ഒടിടിയിൽ എന്ന് എത്തുമെന്ന് വിവരമില്ല. സൈജു കുറുപ്പ്, നിരഞ്ജ് മണിയൻപിള്ള, രാജു, കുഞ്ചൻ എന്നിവരും ചിത്രത്തിലുണ്ട്. സംവിധായകൻ ടി.എസ്. സുരേഷ് ബാബു ഒരിടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത DNA ജൂൺ 14-നായിരുന്നു തിയേറ്ററുകളിലെത്തിയത്. അക്ഷർ സൗദൻ നായകനാവുന്ന ചിത്രത്തിൽ റായ് ലക്ഷ്മി, റിയാസ് ഖാൻ, ബാബു ആന്റണി, അജു വർഗീസ്, രഞ്ജി പണിക്കർ, ഇർഷാദ്, രവീന്ദ്രൻ, ഹന്ന റജി കോശി, ഇനിയ, ഗൗരിനന്ദ, സ്വാസിക തുടങ്ങിയ നിരവധി അഭിനേതാക്കൾ ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട്. മറിമായം പരമ്പരയുടെ അണിയർ പ്രവർത്തകർ ഒരുക്കിയ പഞ്ചായത്ത് ജെട്ടി ജൂലൈ 26-നാണ് തിയേറ്ററിലെത്തിയത്. തിയേറ്ററിൽ നല്ല പ്രതികരണം നേടിയെങ്കിലും ചിത്രം ഇതുവരെ ഒടിടിയിലെത്തിയിട്ടില്ല. മണികണ്ഠൻ പട്ടാമ്പി, സലീം ഹസൻ, സലിംകുമാർ, നിയാസ് ബക്കർ, റിയാസ്, വിനോദ് കോപൂർ, രചന നാരായണൻകുട്ടി, സ്നേഹ ശ്രീകുമാർ, ഗീതി സംഗീത എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ഓഗസ്റ്റ് 23-ന് തിയേറ്ററുകളിലെത്തിയ ഭാവന ഷാജി കൈലാസ് ചിത്രത്തിന്റെ ഒടിടി റിലീസിനെ കുറിച്ച് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. മെഡിക്കൽ പശ്ചാത്തലത്തിലുള്ള ഹൊറർ ത്രില്ലറായാണ് സിനിമ എത്തിയത്. അതിഥി രവി, രാഹുൽ മാധവ്, അജ്മൽ അമീർ, അനുമോഹൻ, ചന്തുനാഥ്, രഞ്ജി പണിക്കർ, ഡെയിൻ ഡേവിസ്, നന്ദു, വിജയ്കുമാർ എന്നിവരും ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട്. മീര ജാസ്മിൻ, അശ്വിൻ ജോസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വി.കെ. പ്രകാശ് സംവിധാനം ചെയ്ത പാലും പഴവും ഓഗസ്റ്റ് 23-നാണ് തിയേറ്ററിലെത്തിയത്. പ്രായവ്യത്യാസമുള്ള ഒരു യുവാവിന്റെയും യുവതിയുടെയും കഥയാണ് ചിത്രം പറഞ്ഞത്. റിലീസ് ചെയ്തിട്ട് 2 മാസമായെങ്കിലും ചിത്രത്തിന്റെ ഒടിടി റിലീസിനെ കുറിച്ച് വിവരമൊന്നുമില്ല. എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്ത ഫൂട്ടേജ് എന്ന് ഒടിടിയിലെത്തുമെന്നുള്ള വിവരങ്ങളും എത്തിയിട്ടില്ല. ഓഗസ്റ്റ് 23-നാണ് ഫൂട്ടേജ് തിയേറ്ററുകളിലെത്തിയത്. മഞ്ജു വാര്യർ, വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായത്. തിയേറ്ററിൽ വലിയ വിജയം നേടാതെ പോയ സിനിമകളാണിവ. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ എപ്പോൾ ഒടിടിയിലെത്തുമെന്ന യാതൊരു വിവരങ്ങളുമില്ല.